ഭർത്താവിൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സങ്കീർത്തനം ഗുഡ്നസ് ടി വിയുടെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നീ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ബിനോജും സംഗീതയും നാല് മക്കളുമാണ് ഈ എപ്പിസോഡിലും നമ്മോടൊപ്പം ഉള്ളത് അവരുടെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം സ്ഥുതിയായിരിക്കട്ടെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നിങ്ങളുടെ വിശേഷങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ കേട്ടുകൊണ്ടിരുന്നത് ശരിക്കും ഒത്തിരി ടച്ചിങ് ആയിരുന്നു ഒത്തിരി ഒത്തിരി നല്ല അനുഭവങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത് കൊണ്ടാണ് വീണ്ടും അടുത്തൊരു എപ്പിസോഡിലേക്ക് നമ്മളുടെ ഈ ഒരു യാത്ര തുടരുന്നത് അപ്പൊ റെഡിയാണല്ലോ കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാൻ ഞാനും റെഡി ആയിരിക്കുകയാണ് തുടങ്ങാം കൊച്ചുങ്ങളായിരിക്കുമ്പം ജോലിക്ക് പോകൂല്ല പക്ഷെ വലുതായിരിക്കും നേരെ തിരിച്ചു പറയുന്ന ഞാൻ കേൾക്കുന്നത് അല്ല അതായത് ഞാൻ പി എസ് സിക്ക് പഠിക്കുന്നുണ്ടായിരുന്നു പി എസ് സി ഗവൺമെൻ്റ് എംപ്ലോയി ആവണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് തവണ അതിന് ഒരു ഇത് വന്നു ഒരു അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ഓഫീസറെ തസ്തികരിക്കുള്ള ഒരു വിളി വന്നു അതുപോലെ തന്നെ അക്കൗണ്ടൻ്റായിട്ട് അപ്പോൾ അതിൻ്റെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ അതിൻ്റെ പിന്നീടുള്ള പ്രൊസസിങ്ങിലേക്ക് നീങ്ങിയില്ല അപ്പോൾ അവരോട് വിളിച്ച് ചോദിക്കുമ്പോൾ അവരും പ്രൊസസിങ് ആണ് പ്രൊസസ്സിങ് ആണെന്ന് തന്നെ പറയണേ അപ്പോൾ ഈ അടുത്തുവരെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ പറഞ്ഞു രണ്ടാളും കൂടി പോകുമ്പോൾ മക്കളുടെ കാര്യം അങ്ങോട്ട് സ്മൂത്ത് ആവണില്ല അപ്പം ഒരാൾ കൂടി ഇരുന്നു അപ്പം ഞാൻ പറഞ്ഞു അപ്പം നമുക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കുറേ കാര്യങ്ങള് അപ്പൊ പറഞ്ഞു അത് നീയല്ല പരിപാലിക്കണേ ദൈവമാണ് പരിപാലിക്കണേ ദൈവപരിപാലനയിൽ നമ്മളെ ആശ്രയിച്ചാൽ മതി വള നമ്മള് അവിടെ എളിമയോട് കൂടി നിന്ന് കൊടുത്താൽ മതി ദൈവം നമ്മളെ പരിപാലിച്ചോളും അതിന് നീ ആദ്യമേ ചിലണ്ട് അവിടെ ദിവ്യകാരണത്തിന് മുന്നിൽ ചെന്നിരിക്കുക പ്രാർത്ഥിക്കുക സ്വസ്ഥായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക അപ്പം ദൈവം വഴി നടത്തും

അസുഖങ്ങൾ ഒന്ന് പനി വന്നോ ഒരു ക്ഷമ വന്നോന്ന് കൂടാതെ അവർക്ക് കാര്യമായ അസുഖങ്ങൾ അവരെ ബാധിച്ചിട്ടില്ല വളരെ എന്താ പറയുക ക്രമാധി എന്താ പറയുക വളരെ ക്രമം പോലെ ഞങ്ങളെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഇന്നേ നേരം ഭക്ഷണം കൊടുക്കാൻ ഇല്ലാതെ വിഷമിക്കേണ്ട ഒരു ഘട്ടം വന്നിട്ടില്ല അതായത് നമ്മുടെ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകണം ഇടയ്ക്ക് ഞാൻ അങ്ങനെ ദൈവപരിപാലനയിൽ നിന്ന് ഇടയ്ക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അവർക്ക് അതുണ്ടല്ലോ ഇവർക്ക് ഇതുണ്ടല്ലോ അപ്പൊ ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഒരു ശല്യപ്പെടുത്തും ആളെ ആ ഒരുക്കാതുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ ഇല്ല അങ്ങനെ ചെയ്താൽ ശരിയാണ് വലിയ അപ്പൊ കുറച്ചും കൂടിയും ആഴമായ ബോധ്യങ്ങള് തരാൻ ചേട്ടനെ പറ്റിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മുടെയും വിശ്വാസത്തെ കുറച്ചും കൂടി വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ പതറി പോവാറുണ്ട് ഇടയ്ക്കെങ്ങനെ നമ്മള് ദൈവപരിവാരനിലേങ്ങിനെ ആശ്രയിച്ച് വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് അപ്പൊ ഞാൻ എന്നാൾ പറഞ്ഞേ കാര്യം ഞങ്ങൾക്ക് മൂന്ന് നേരത്തെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട് എന്നാലും അപ്പോൾ അത് ശരി അപ്പോൾ അത്യാവശ്യം ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി ഇപ്പം അടുത്താമതിക്ക് പിടിക്കാല്ലേ അങ്ങനെയാണ് ആള് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് കൃത്യം പോലെ കിട്ടുന്നുണ്ട് ഇതൊക്കെ കൃത്യം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അപ്പം ഇനി ഇതില്ലാത്തത് ഒരെണ്ണത്തുമ്പോൾ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് അപ്പോൾ അത് വേണ്ട അപ്പോൾ ദൈവം നമ്മളെ പരിപാലിച്ചോളും അപ്പോൾ ജോലിയുടെ കാര്യം എങ്ങനെ പറഞ്ഞു എന്നാൽ പറഞ്ഞു ഇപ്പം നമ്മൾ കുഴപ്പമില്ലാണ്ട് നമുക്ക് അസുഖങ്ങളും അങ്ങനെ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് നമ്മളൊരാള് സമ്പാദിച്ചോ നമ്മളൊരു സമ്പാദ്യം കൂട്ടിയോണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല നമുക്കൊരു അസുഖം വന്ന ആ സമ്പാദ്യം ഒക്കെ പോകും അപ്പൊ അതിനും ഭേദം നമുക്ക് ഇങ്ങനെ പോണതല്ലേ നല്ലത് സ്വർഗത്തിൽ അപ്പൊ അങ്ങനെ അപ്പൊ അത് കാരണം നമുക്ക് നമ്മള് അങ്ങനെ കുറച്ച് ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോ ശരിയാണ് ഇന്നേ വരെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകള് മക്കൾ ഉണ്ടായതിന്റെ പേരില് ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല വളരെ മനോഹരായിട്ട് ദൈവം നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ഇന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു ചേട്ടാ നമ്മൾ പ്രോ ലൈഫുമായി ബന്ധപ്പെട്ട ആൾക്കാരല്ല അങ്ങനെ ഒരു ഇതല്ല പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളെ വിളിച്ചത് അപ്പോൾ പറഞ്ഞു അതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് നമ്മളെന്തേലും ഒരുങ്ങി പോകേണ്ട കാര്യം ഇണ്ടാ ഒന്നും ഒരുങ്ങി പോകണ്ട നന്നായി ഇരുന്ന് പ്രാർത്ഥിക്കുക അവിടെ ദൈവമാണ് പ്രവർത്തിക്കണേ അപ്പം ദൈവം പ്രവർത്തിച്ചോളൂ നമ്മളായിട്ട് ഒന്നും അവിടെ എന്തായാലും ഈ എപ്പിസോഡ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പം എനിക്ക് അങ്ങനെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കാരണം ഒന്നും പ്ലാൻ ചെയ്യാതെ എന്താണ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പോലും ആലോചിക്കാതെ അന്വേഷിക്കാതെയാണ് ശരിക്കും ഇവിടെ വന്നിരുന്നത് നിങ്ങൾ നിങ്ങളെന്താണ് ഞാൻ പ്രതീക്ഷിച്ചതിലൊക്കെ അപ്പുറം അപ്പൊ പ്രേക്ഷകർക്ക് മനസ്സൊത്തിരി നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വാക്കുകൾ എല്ലാവരുടെയും ഹൃദയങ്ങളെ സ്പർശിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു സാക്ഷ്യമാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ പ്രേക്ഷകരോടായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് പറയാനുള്ളത് ബിനോജിന് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോടായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ദൈവത്തെ വിട്ടിട്ടുള്ള ഒരു കളിയും ശരിയല്ല അപ്പം അതിനകത്ത് നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത് നമ്മൾ ചെറിയ ചെറിയ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അത് ചെറിയ ചെറിയ നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ ഇൻസിഡൻസിലൂടെയാണ് അത് ദൈവം വെളിപ്പെടുത്തി കൊണ്ടിരിക്കുക അപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മക്കളോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരൊന്നും നമുക്കൊരു പ്രശ്നമല്ല കാരണം ദൈവമാണ് നമ്മളെ പരിപാലിക്കുന്നെന്നുള്ള ഒരു ഉത്തമമായ ബോധ്യം അത് ഞങ്ങൾ ഹസ്ബൻഡ് വൈഫ് എന്ന നിലയിൽ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കുകയാണ് വേറെ തലമുറയ്ക്ക് പകർന്ന് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ് ഇത് എൻ്റെ അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ പേരൻസിൽ നിന്ന് കിട്ടിയ ഒരു വിശ്വാസ സംഹിതയാണ് ഞാൻ നെഞ്ചിലേറ്റി ഞാൻ നീണ്ട ഒരു ഇരുപത് വർഷത്തോളം കാറ്റീസും അധ്യാപകനും കൂടിയായിരുന്നു അപ്പോൾ ഒരുപാട് തലങ്ങളിൽ ഇപ്പോഴും ദൈവം പ്രവർത്തിപ്പിച്ചു ഫോറോണർ ലൈനിൽ ലെവലിൽ ഞാൻ ഇപ്പോൾ മ്യൂസിക്കിൻ്റെ ഒരു പ്രസിഡൻറ് സ്ഥാനം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരുപാട് വേൾഡ് വേൾഡ് വാഞ്ചിലൈസേഷൻ്റെ ഭാഗമായിട്ട് തൂഞ്ഞ പോലെ നമ്മൾ ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ ദൈവത്തിന് വേണ്ടി ഒരുപാട് വർഷങ്ങൾ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് മക്കൾ എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഒന്നുമല്ല അത് മക്കളില്ലാത്തരോട് അറിയാൻ പറ്റുള്ളൂ മക്കളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനം തന്നെയാണ് ഈ പരിപാടിയുടെ ആത്യന്തികമായ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് മക്കൾ ദൈവത്തിൻ്റെ ദാനം തന്നെയാണെന്നുള്ള വെളിപ്പെടുത്തലാണ് അത് നൂറ് ശതമാനം ശരിയാണ് അത് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു മക്കളുള്ളവർ രണ്ട് മക്കളെ ആഹ്വാനം രണ്ട് മക്കൾ വീണ്ടും വർദ്ധിപ്പിക്കാനും ഈ അപ്പം വർദ്ധിപ്പിച്ച പോലെ മക്കളെ വർദ്ധിപ്പിക്കാനുള്ള ഒരു കൃപ ദൈവം കൊടുക്കണം ഒരിക്കലും മക്കൾ നമ്മൾക്ക് പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ കഴിവല്ല അവിടെ തെറ്റാണ് നമ്മൾ അതാണ് നമ്മുടെ മിസ് മിസ്സിങ് അതൊരിക്കലും നമ്മുടെ ഒരു ബുദ്ധിയോ കഴിവല്ല നമ്മൾ അടി കുറച്ച് വിശ്വസിക്കണം ഓരോ ഉള്ളെങ്കിലും അത് ആ കുട്ടി എവിടെ വരെ എത്തും ആ കൊച്ചു എവിടെ വരെ എത്തുമെന്നുള്ളത് ആ ദൈവത്തിൻ്റെ കയ്യിലാണ് അത് തിരിച്ചറിയണം നമ്മൾ നമ്മൾ വിചാരിക്കും ഓരോ ഉണ്ടെങ്കിൽ എല്ലാവരും രക്ഷപ്പെട്ടൊന്നും അല്ല നമുക്ക് സമൂഹത്തിൽ ഇന്നത്തെ മഹത് വ്യക്തികൾ എടുത്തു നോക്കുമ്പോൾ എല്ലാവരും ഒന്നാമത്തെ ആളല്ല ഒന്ന് കഴിഞ്ഞിട്ടുള്ളവരാണ് ആ അപ്പോൾ രസിനെടുക്കുകയാണെങ്കിൽ ഒമ്പാമത്തെ ആളാണ് പലരും ഇപ്പൊ പഴയ കുണ്ടുവളം പിതാവിനെടുക്കുകയാണെങ്കിലും മൂന്നാമത്തെ നാലാമത്തെ ആളാണ് ഒരുപാട് നമ്മൾ ഒരുപാട് അറിയാനുണ്ട് ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന ആത്മീയ രംഗങ്ങളിലുള്ള വൈദികരും സന്യസ്തരും ആത്മാരും ഒക്കെ പലരും ഒന്നാമത്തെ അല്ല ഏതായാലും അത് അതുകൊണ്ട് തന്നെ വിനോജിന്റെ വാക്കുകൾക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഒരു ഇൻസ്പിറേഷൻ എന്തായാലും ഉണ്ട് ഈ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ കാര്യം ഇതൊരു കൃപയാണ് അതിനപ്പുറത്തേക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊരു വലിയ കൃപയാണ് സംഗീത സംഗീതരോട് പറയാനുള്ളത് എല്ലാം എൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഒരു കഥ പറഞ്ഞു തരും അതായത് എല്ലാം നന്മയ്ക്കായി ഒരു കഥ രാജാവിന്റെയും മന്ത്രിയുടെയും കഥയാണ് കഥ എല്ലാവർക്കും അറിയണതാണ് അപ്പൊ ഞാൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഞാൻ ആ കഥ ഓർക്കും അപ്പോൾ എല്ലാം നന്മയ്ക്കാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം വന്നു അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നു അപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന നന്മ എന്താണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എന്തായിരിക്കും ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന നന്മ അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് ചിലപ്പോ ഒക്കെ മാനുഷികമായിട്ട് പിന്തിരിഞ്ഞ് നോക്കും എങ്കിൽപ്പോൾ ഓരും പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയും ആ നന്മ കണ്ടെത്താൻ പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ മക്കളൊരിക്കലും ഒരു ഭാരമല്ല ആ കൂടുതൽ മക്കളുണ്ടാവുമ്പോ എപ്പോഴും സന്തോഷാണ് നമുക്ക് ഇപ്പൊ ഞാൻ എപ്പോഴും പറയും ഉണ്ണികളുണ്ടാവുമ്പോ ഈ നനഞ്ഞു ഇങ്ങനെ ഇരിക്കുന്ന ഉണ്ണികളവര് നല്ല ജിൽ ജിൽ നിന്ന് നിൽക്കുന്ന ഉണ്ണികളായിരിക്കണം അപ്പൊ ഇവരെ ചില കുസൃതികൾ കാണുമ്പോൾ ഞാൻ ഇവർ പറയേ അപ്പൊ ചേട്ടൻ പറയും ഇപ്പൊ എന്ത് ഈ നല്ലവണ്ണം ഉണർന്നിരിക്കുന്ന ഉണ്ണികൾ വേണംന്നല്ലേ പറഞ്ഞേ അപ്പൊ അതങ്ങനെ തന്നെ അതിലൊരു സംശയവും ഇല്ല അവരിങ്ങനെ ഓരോന്ന് ചോദിക്കും ശല്യപ്പെടുത്തും ചെയ്യുമ്പോ എന്താ ഉണർന്നിരിക്കുന്ന ഉണ്ണികളല്ലേ വേണമെന്ന് പറഞ്ഞെ അതിലൊരു സംശയവും ഇല്ല അപ്പം എപ്പോഴും നല്ലതായിരിക്കുമ്പോൾ നമ്മളും എപ്പോഴും ആക്റ്റീവാണ് എപ്പോഴും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനൊന്നും നേരമില്ല ഇവരെ കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും ഇനി കുറച്ചും കൂടി വിശ്വാസത്തിൻ്റെ തലത്തിൽ ഒരു കുറച്ചും കൂടിയും മുന്നോട്ട് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പം ഞങ്ങൾ ഈ ഓശാനക്ക് അവിടെ ഞങ്ങളുടെ ഇടവകയിൽ ഇപ്പൊ ഒരു മൂന്നാലഞ്ച് കുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു ആൾത്താരയിൽ അപ്പം ഇതെനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം മറ്റുള്ളവരൊക്കെ താഴെ നിൽക്കുമ്പോൾ അവർക്ക് മാത്രമാണ് ആ ഭാഗ്യം കിട്ടിയത് അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു നമ്മുടെ മക്കൾക്കൊക്കെ എന്നാ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുക അൾത്താരയിൽ കയറി നിൽക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അവര് പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും ആവണമെന്ന എല്ലാവരും ആയാലും അമ്മയ്ക്ക് സന്തോഷമുള്ളൂ എല്ലാവരും അൾത്താരയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അൾത്താരയോട് ചേർന്നിട്ടുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടാവണം ഞങ്ങളുടെ ഉണ്ടാവണം ദൈവപരിപാലനയിൽ ആശ്രയിക്കണം ദൈവത്തിനെ കേൾക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം അതെനിക്ക് ഒരു ധ്യാനം കൂടി അനുഭവമായി കേട്ടോ കാരണം ദേവരുവാനെ ആശ്രയിക്കുന്നുള്ള അൾത്താരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം നീ മക്കൾക്കും എനിക്ക് എനിക്കൊന്നും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു പോവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിലൊരു നന്മയുണ്ടെന്ന് ഞാൻ പിന്നീട് ഇരുന്ന് ആലോചിച്ച് കണ്ടെത്തും എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഒരു എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു ചിന്തിക്കും കാരണം ഏതൊരു കാര്യം വന്നാലും അതിലെ നന്മ നന്മയുണ്ടോ നമ്മളിങ്ങനെ പറഞ്ഞു പോകാറുണ്ട് പക്ഷേ നന്മയുണ്ട് ടീച്ചറോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ ആദ്യത്തെ ഇൻട്രോഡക്ഷൻ ക്ലാസ് നമ്മുടെ തടത്തിലെടുക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് തരുന്ന ഒരു ഇതാണ് തിന്മയിൽ നിന്ന് പോലും നന്മ ഉളവാക്കാൻ കഴിയുന്നവനാണ് ദൈവം തീർച്ചയായിട്ടും എന്തായാലും അങ്ങനെയുള്ള ഒരു ഒരു നന്മയുള്ള ജീവിതം എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡിലൂടെ അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ ഒത്തിരി ഇൻപുട്ട് കിട്ടൽ നൽകിയ ഒരു എപ്പിസോഡാണ് അത് ഗുഡ്നസ് ജീവിയുടെ എല്ലാ നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ് എന്തായാലും ഈ എപ്പിസോഡ് എന്താണ് വളരെ സന്തോഷകരമായി ഞങ്ങൾക്കൊക്കെ ഒത്തിരി എല്ലാവർക്കും കേട്ടിരുന്ന എല്ലാവർക്കും തന്നെ വലിയൊരു അനുഭവമായി ഈ എപ്പിസോഡ് തീർച്ചയായിട്ടും യൂട്യൂബിൽ ടീച്ചർ ചോദിച്ച പോലെ കണ്ടില്ല കണ്ടില്ലേന്നൊക്കെ ചോദിച്ചു ഞാൻ ആദ്യം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വിശേഷങ്ങളായിപ്പോൾ പിന്നെ നമ്മൾക്ക് ഈ ഗിഫ്റ്റിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മളതിനെ വേണ്ടി വരാറില്ല പക്ഷേ ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇത് ഇതിൽ നിന്ന് നിങ്ങൾ പല തീരുമാനങ്ങളിലേക്ക് കടന്നു വരണം നമ്മുടെ ഇടവഴിക്കും കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കും ലോകമൊട്ടാകെയുള്ള നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ അനേകളായ ക്രിസ്ത്യാനികളായ നമ്മൾക്ക് മക്കളുടെ ഒരു ദൗർലഭ്യം വരരുത് പല രാജ്യങ്ങളിലും ഇക്കോണോ ഇക്കണോമിയിൽ ഇപ്പോൾ ആയി എന്ന് പറഞ്ഞ പോലെ ഇനി മസിൽ പവറിൽ ഇന്ത്യ ഡൗൺ ആവും എന്നുള്ള ഒരു കണക്കാണ് ഇപ്പോൾ വരുന്നു കൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടാവുമ്പോഴേക്കും ഇപ്പോൾ ഉണ്ടായിരുന്ന യൂത്തിൻ്റെ ഗണ്യമായ കുറവ് വരാൻ പോവുകയാണ് അപ്പോൾ ഇതിനകത്ത് സാധ്യത വേണം ജോലിയില്ല എന്നുള്ള നമ്മുടെ ഭൗതികമായ കാഴ്ചപ്പാട് ഇതിൽ വലിയൊരു ഘടകമാണ് അപ്പോൾ ഇത് ദൈവം തരുന്ന ഈ മക്കളെ പൂർണ്ണമായി സ്വീകരിക്കാൻ കൊടുക്കുന്ന ഈ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന ഈ മെസ്സേജിനൂടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഒരുപാട് വ്യക്തികളുണ്ട് അവർക്കെല്ലാവർക്കും ഓരോരുത്തർക്കും പ്രത്യേകമായി നന്ദി പറയാണ് മാത്രമല്ല ടീച്ചർ കൂടെ എല്ലാ ഇതിലും ഒരു ആങ്കറായി നിൽക്കുന്നത് വലിയ പ്രചോദനമുണ്ട് മുഖമായിട്ട് ഞങ്ങളോട് പ്രസിദ്ധ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങളുടെ കൂടെയിരിക്കുവാനും കൂടാതെ ഇതിൻ്റെ ഡയറക്റ്റ് ആത്മീയ പിതാക്കന്മാർക്കും നേതൃത്വം കൊടുക്കുന്നവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം നന്ദി പറയുകയാണ് ഞങ്ങളെ വിളിച്ചു വിളിച്ചിവിടെ കൊണ്ടുവന്ന വർഗീസ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട് പ്രയർ ഗ്രൂപ്പിൽ ഇവിടെ പല സെക്ഷനിലും ധ്യാനത്തിന് വചനം പ്രഘോഷിക്കുന്ന ചേട്ടനാണ് ഈ ും സ്പെഷ്യൽ താങ്ക്സ് ടു കേട്ടോ എല്ലാ ക്രൂവും എല്ലാവരുടെയും പേരിലുള്ള ഒത്തിരി സന്തോഷം ഞങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെയും സ്പെഷ്യൽ താങ്ക് യു ഞങ്ങൾ എല്ലാവരും ചേർന്ന് പറയുകയാണ് ഒത്തിരി വിശേഷങ്ങൾ പങ്കുവെച്ച നമ്മുടെ ഈ എപ്പിസോഡുകൾ അവസാനിക്കുകയാണ് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മളെ കാണാനും അനുഗ്രഹിക്കാനുമായിട്ട് ഗുഡ്നസ് ടി വിയുടെ ചെയർമാനായ റെവറൻഡ് ഫാദർ അലക്സ് ചാലങ്ങാടി അച്ഛൻ എത്തിയിട്ടുണ്ട് നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ അച്ഛനെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം അച്ചാ ഒരിക്കൽ കൂടി നമ്മുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് ബിനോജും സംഗീതയും നാല് കുട്ടികളുമാണ് അതിലേക്കാൾ ഉപരി ഇവരുടെ അമ്മച്ചി ആണ് ഇവരുടെ ഇൻസ്പിറേഷൻ അമ്മച്ചി എത്തിയിട്ടുണ്ട് ബേബി അമ്മച്ചി എനിക്ക് തോന്നുന്നു ഈ ഒരു അവസാന ഭാഗത്ത് നമുക്ക് അമ്മച്ചിയെ കൂടി ഈ ഒരു എപ്പിസോഡിൻ്റെ ഇതിലേക്ക് ക്ഷണിക്കാമെന്ന് തോന്നുന്നു അപ്പം ബേബി അമ്മച്ചിയെ കൂടി ഞങ്ങൾ ഒരു എപ്പിസോഡിലേക്ക് ക്ഷണിക്കുകയാണ് വളരെ സ്നേഹത്തോടെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ എപ്പിസോഡുകളിലൊക്കെ അമ്മച്ചിയുടെ മക്കള് ഒത്തിരി കാര്യങ്ങൾ പ്രേക്ഷകർക്കായിട്ട് സമ്മാനിച്ചിട്ടുണ്ട് അവരുടെ ഏറ്റവും വലിയൊരു പ്രചോദനം അമ്മച്ചിയാണെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് അമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളത് അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് സമൂഹത്തിനോട് ഈ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന ഈ പദ്ധതിയിലൂടെ ഒരു വലിയ കുടുംബത്തെ സമൂഹത്തിന് പരിചയപ്പെടുത്തുകയും ഈ ലോകത്തിൻ്റെ ഏറ്റവും അനിവാര്യത നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ മക്കളുടെ ആവശ്യകതയെക്കുറിച്ച് പ്രേക്ഷകർ കാണുകയും അറിയുകയും ചെയ്യണം അതും ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എൻ്റെ ജീവിതത്തിലെ ഞാനൊരമ്മയായതിനു ശേഷവും മക്കൾ മുതിർന്നതിനു ശേഷവും സഭയോടു കൂടിയിട്ടുള്ള അഭേദ്യമായൊരു ബന്ധം എൻ്റെ ആത്മാവിന് ദൈവം തരി തന്നിരുന്നു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഹൃദയത്തിൽ സഭയുടെ ഏറ്റവും ചെറിയ ഘടകമായ കുടുംബം അത് ഗാർഹിക സഭ എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് ആ ഗാർഹിക സഭയിലെ ഒരു ഭാഗഭാഗിത്വം തികച്ചും അമ്മാമ്മമാരും അപ്പാപ്പന്മാരുമായിട്ടുള്ള വ്യക്തികൾക്കുണ്ട് അവിടെ പ്രോത്സാഹനവും പ്രചോദനവുമാണ് മക്കൾക്ക് കൂടുതൽ മക്കളെ ഉണ്ടാകണം ഞങ്ങൾക്കും കൂടുതൽ മക്കൾ വേണമെന്നുള്ള ഒരു പ്രോത്സാഹനത്തിനും കാരണീയമായിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പലയിടത്തും വയസ്സായ അമ്മാമ്മമാരും അപ്പാപ്പന്മാരും മധ്യവയസ്കരായാൽ പോലും പറയും എന്നെ കൊണ്ട് പറ്റില്ല എനിക്കിതിനൊന്നും ആരോഗ്യമില്ലനി എന്നെ കണ്ടിട്ടൊന്നും അധികം മക്കളൊന്നും വേണ്ട എന്ന് നിരുത്സാഹപ്പെടുത്തുന്നവരെയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിനെ പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രത്യേകിച്ചും എന്നെ പോലെയുള്ള അപ്പാപ്പനമ്മ എന്ന പദവി അലങ്കരിക്കുന്ന വയസ്സായവരോട് പറയാനുള്ളൊരു കാര്യം നമുക്ക് പറ്റുന്ന വിധം നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കും കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടാകുമ്പോൾ പ്രോത്സാഹനവും പ്രചോദനവും മക്കൾക്ക് കൊടുക്കണം പ്രത്യേകിച്ച് കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടായിക്കോട്ടെ അവർ വളർന്നുകൊള്ളും എന്നുള്ളൊരു സാധാരണ ഒരു വാക്കെങ്കിലും പറഞ്ഞ് അവർ ആശ്വാസം കൊടുക്കുമ്പോൾ വേണ്ട എന്നുള്ള മനസ്സ് പലപ്പോഴും അവർ തുറന്ന് സന്തോഷത്തോടും സമാധാനത്തോടും ഐക്യത്തോടും കൂടി അവർക്ക് കൂടുതൽ കുഞ്ഞുമക്കളെ ജന്മം കൊടുക്കുവാനായിട്ട് അവർക്ക് സാധിക്കും അങ്ങനെ നമ്മുടെ ഗാർഹിക സഭ വളർന്ന് സഭയോടഭേദ്യമായ ബന്ധം ഒരു കുടുംബത്തിന് സ്ഥാപിക്കാൻ സാധിക്കും സഭയിലെ വക്താക്കളാക്കി ആ മക്കളെ മാറ്റാൻ സാധിക്കുമെന്ന് ഞാൻ ഈ സമയത്ത് പറഞ്ഞുകൊള്ളുന്നു ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി അവരെങ്ങനെയാണ് ഇത്ര ഇൻസ്പയറിംഗ് ആണ്ട്ടുള്ളൊരു അമ്മച്ചി ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത് എനിക്ക് മാത്രല്ല കണ്ടോണ്ടിരുന്ന പ്രേക്ഷകർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അപ്പൊ അമ്മച്ചിയുടെ വാക്കുകൾക്ക് ഒത്തിരി ഒരു ശക്തി ഉണ്ടായിരുന്നു കേട്ടോ തീർച്ചയായിട്ടും ഒത്തിരി നന്ദി ഗുഡ്നസ് ടി വിയുടെ അച്ഛാ അച്ഛൻ എന്തായാലും അമ്മച്ചിയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞു അച്ഛൻ എന്താണ് ഈ കുടുംബത്തോട് പറയാനുള്ളത് അമ്മച്ചിക്ക് എത്ര മക്കളുണ്ടായിരുന്നു എനിക്ക് മൂന്ന് മക്കള് മൂത്തത് മകൻ താഴെ രണ്ട് പെൺമക്കളാണ് മകന് നാലു കുഞ്ഞുങ്ങൾ അതിൻ്റെ താഴെയുള്ള മകള് സിസ്റ്ററാണ് അതിൽ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് മദർ ഓഫ് സോറോ എവിടെയാണ് ഇറ്റലിയിലാണ് പതിനാറ് വർഷമായിട്ട് പിന്നെ അതിൻ്റെ താഴെ ഒരു മോളുണ്ട് അവളെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളായിട്ടിങ്ങനെ നിൽക്കുകയായിരുന്നു അതിനും ഒരു ഇൻസ്പിരേഷൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ദൈവം കൊടുത്തത് നിനക്ക് മക്കൾ ഉണ്ടാവില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല നിനക്ക് നോർമൽ ഡെലിവറി ആണ് ഒരു കുഞ്ഞിനെയും കൂടി നീ എൻ്റെ വാക്ക് കേട്ടതെങ്കിലും ജന്മം കൊടുക്കാനുള്ള ആഗ്രഹം നിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു അതിനുശേഷം ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞാണ് ഇപ്പോൾ ഞാൻ കന്യാസ്ത്രീ ആവും പറഞ്ഞു നിൽക്കണത് മൂന്നിലായിട്ടുള്ള ഇവന്റെ പ്രായം നിൽക്കുന്നത് തീർച്ചയായും വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കുടുംബമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ഒരു സന്തോഷവും ആനന്ദവും രൂപം കൊള്ളുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവിക പ്രവർത്തനമാണ് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുടുംബം എന്നുള്ളത് ഗാർഹിക സഭ അതുതന്നെ ഒരു സഭയാണ് കുടുംബം തന്നെ ഒരു സഭയാണ് എന്ന് പറഞ്ഞാൽ വലിയ സാർവത്രിക സഭയുടെ ഒരു ചെറിയ ഭാഗം അവിടെ യേശു ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയായി തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് യേശു ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതുതന്നെയാണ് എന്നെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം വിജയപ്രദമായി തീർന്നു കാരണം യേശുവിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഈ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ഈശോ നമ്മളോട് കൂടെ ഉണ്ടാവും നമ്മളല്ല നമ്മളെ നയിക്കുന്നത് ഈശോയാണ് നമ്മെ നയിക്കുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് പരിപൂർണമായി നമ്മുടെ കുടുംബത്തെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം ഈശോ നയിച്ചുകൊള്ളും ജീവിതത്തിലെ ഏത് വിഭജിത അനുഭവത്തിലും ഭയപ്പാടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം കർത്താവാണ് നമ്മുടെ കുടുംബത്തിൻ്റെ നാഥൻ തീർച്ചയായും ഈ കുടുംബത്തിൻ്റെ അനുഭവം നമുക്കൊത്തിരി ഇൻസ്പിറേഷൻ നൽകിയ ഒന്നാണ് ഗുഡ്നസ്റ്റിബിയുടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാവിധ ഭാവങ്ങളും മംഗളങ്ങളും ഈ കുടുംബത്തിന് നേരുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ മക്കളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് അമ്മച്ചിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു അച്ഛ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ്നെസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനമുണ്ട് ഉണ്ട് അച്ഛ അത് നിങ്ങൾക്കിപ്പോൾ തരുന്നതായിരിക്കും ൊണ്ട് ദൈവ സ്നേഹത്തിൽ വളരുന്ന ഈ ഒരു കുടുംബത്തിന്റെ അനുഭവങ്ങൾ എന്നെയും നിങ്ങളെയും പ്രചോദിപ്പിച്ചു എന്നതിൽ ഒരു സംശയവുമില്ല ഈ കുടുംബത്തെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗിഫ്റ്റ് ഓഫ് ഗോഡിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി